ഹലോ വെൽക്കം ബാക്ക് ടു വൈ ചാനൽ സി എ സി എം എ സി എസ് എന്നിവ മൂന്ന് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളാണ് നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് പാസ് കുറച്ച് പണിയാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഒരു കൊളാബറേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒന്നല്ല ഒന്നിലധികം അവർക്ക് ബി കോമിനും എം കോമിനും സെപ്പറേറ്റ് സ്പെഷ്യലൈസേഷനുള്ള കോഴ്സുകളും ഉണ്ടായിരുന്നു അതിങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സി എ സി എം എ സി എസ് ഒക്കെ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ വെറും ഒരു വർഷം കൊണ്ട് അവർക്ക് നാലോ അഞ്ചോ ആറോ പേപ്പറൊക്കെ എഴുതി കഴിഞ്ഞാൽ എം കോമും ബി കോമൊക്കെ എഴുതിയെടുക്കാമായിരുന്നു അത്രയും സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു പ്രോഗ്രാമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ ജൂലൈക്കായപ്പോഴത്തേക്കും സി എം എ ഡേയും സി എസ് സിൻ്റെ ഒക്കെ ബികോമും എം കോമൊക്കെ ക്യാൻസലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാൻഡ് സെഷൻ തൊട്ടിട്ട് നമ്മുടെ സി എയുടെ ബി കോമും എം കോമ ക്യാൻസലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവർക്കുള്ള ഈ ഒരു കൊളാബറേഷൻ പ്രോഗ്രാം ഇഗ്നോലി ഇപ്പോൾ ഇല്ല ഇവിടെ എല്ലാവരുടെയും സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ടുള്ള ബി കോം ആയിക്കോട്ടെ എം കോം ആയിക്കോട്ടെ ആ ഒരു കൊളാബറേഷൻ പ്രോഗ്രാം ഇഗ്നോ ക്യാൻസൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് കുഴപ്പമൊന്നുമില്ല അവർക്ക് അവരുടെ വാലിഡിറ്റി പീരീഡ് അതായത് ബി ആണെങ്കിൽ സിക്സ് ഇയറും എം ആണെങ്കിൽ ഫോർ ഇയറും വരെ ടൈമുണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർട്ടിഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി എം എയുടെ സി എസ്സിൻ്റെ ഇതിനൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫൈനൽ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവൽ പാസ് ആയാൽ മാത്രേ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അപ്പോൾ ഇവർ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് കണ്ടിന്യൂ ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല ഇനി ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കൊളാബറേഷൻ പ്രോഗ്രാമിനൊന്നും അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല അതെ ഇങ്ങനോ ക്യാൻസലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്നത് സിഇ ആയിക്കോട്ടെ സി എം ഐ ആയിക്കോട്ടെ സി എസ് ഈ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത് ഇവർക്കെല്ലാം നോർമലി എല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന പോലത്തെ അഡ്മിഷൻ തന്നെയാണ് ഇനി എടുക്കാൻ പറ്റുള്ളൂ അതായത് ഇപ്പോൾ ബികോം ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് ഇഗ്നോ ഏത് ബികോം ആണോ കൊടുക്കുന്നത് അത് തന്നെയാണ് സി എം ആയിക്കോട്ടെ സി എം ആയിക്കോട്ടെ സി എസ് സ്റ്റുഡൻസ് എടുക്കേണ്ടത് ഓക്കെ ഇനി എം കോം ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഏത് പ്രോഗ്രാം ആണോ എടുക്കുന്നത് അതുതന്നെയാണ് നിങ്ങളും എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിലൊരു മാറ്റമില്ല ഇനിയിപ്പോൾ നമുക്ക് പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതിനകത്തിന് എന്തെങ്കിലും പേപ്പർ എക്സംഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം സി എ സി എയുടെയും സി എസ് നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല സി എം എയുടെ നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എം ഒയും അതായത് നമ്മൾ നോർമലി എല്ലാവരും അഡ്മിഷൻ എടുക്കുന്ന പോലെ തന്നെ എടുക്കണം എന്നിട്ട് അവർക്ക് കുറച്ച് പേപ്പർ അവർക്ക് ബി കോമിനും എം കോമിനും എം ബി എയ്ക്കും വളരെ കുറച്ച് പേപ്പർ മാത്രം എക്സംഷൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ആ എക്സംഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറിയും അസൈൻമെൻറ്റും എഴുതണ്ട ബാക്കിയുള്ള എല്ലാ പേപ്പറും എഴുതണം പക്ഷേ വളരെ കുറച്ച് പേപ്പർ മാത്രം എക്സംഷൻസ് കിട്ടുന്നുള്ളൂ ബാക്കിയുള്ളത് എഴുതിയെടുക്കണം കേട്ടോ അപ്പോൾ സി എം എയ്ക്ക് അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പുതിയ ബി കോമിൻ്റെ നോട്ടിഫിക്കേഷൻ ഡിവിയേഷൻ വന്നിട്ടില്ല അവർക്ക് പഴയ സിലബസിൻ്റെ ബി കോമും അതുപോലെ തന്നെ എം കോമിൻ്റെയും എം ബി എയുടെയും നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് പുതിയ ബി കോമിൻ്റെ നോട്ടിഫിക്കേഷൻ സി എം എക്കാർക്ക് വന്നിട്ടില്ല അതേസമയം സി എ ആയിക്കോട്ടെ സി എസ് ആയിക്കോട്ടെ ഞാൻ വന്നത് കണ്ടില്ല വരികയാണെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കും ഈ ഒരു ചാനൽ വഴി തന്നെ ഓക്കെ അപ്പോൾ നിലവിൽ നമുക്ക് പുതിയതായിട്ട് ഇപ്പോൾ സി എസ് സി എം എ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ പോവുകയാണെങ്കിൽ എല്ലാവരും എന്ത് അഡ്മിഷനാണോ എടുക്കുന്നത് അതായത് പ്ലസ് ടു ഉള്ളവർ എന്താണ് എടുക്കുന്നത് അതേ ബി കോം തന്നെ എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ ഡിഗ്രിയിൽ ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്നതാണ് എം കോം അത് തന്നെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും ക്രെഡിറ്റോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കണം അങ്ങനെ എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എക്സംഷൻസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നിലവിൽ കൊളാബറേഷൻ പ്രോഗ്രാം ഇല്ല ഓൾറെഡി കൊളാബറേഷൻ പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് വാലിഡിറ്റീൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് Ok, bye.